ഹായ് ഫ്രണ്ട്സ്, ഇറ്റ് ഈസ് മീ സിയാബുദ്ദീൻ ചെനക്കൽ. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് സെൻഫോൺ മാക്സ് പ്രോ M1 ആണ്. ഇതിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെയാണ് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഈ ഫോൺ ഞാൻ വാങ്ങിയത് 10,000 രൂപയ്ക്കാണ്. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഫോണായിരിക്കുന്നു ഇത്. ഇതിൻ്റെ ഫെസിലിറ്റികൾ കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് ആദ്യം ചെക്ക് ചെയ്യാം. 4GB RAM ഇതിൽ സപ്പോർട്ട് ചെയ്യുക. 64GB ഇൻറ്റേർണൽ സ്റ്റോറേജുമുണ്ട്. അതുപോലെ 5.99 inch ഫുൾ HD ഡിസ്പ്ലേയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പിന്നെ 4G LTE സപ്പോർട്ടഡ് ആണ് ഈ ഫോണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഡ്യുവൽ സിമ്മാണ്. നമുക്ക് ഈ ഫോണിൽ 2 SIMs അതുപോലെ തന്നെ 1 TB മെമ്മറി കാർഡും ഇതിലിടാൻ സാധിക്കും. അതും വളരെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. ഇനി ഇത് നമ്മൾക്ക് ഇതിൻ്റെ ക്യാമറയുടെ കാര്യത്തിലേക്ക് പോവാം. ആദ്യം ക്യാമറയ്ക്ക് കാര്യത്തിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് ആദ്യമൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കൊക്കെ ആകാംക്ഷയുണ്ടാവും, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ ഈ ഫോണിന്. 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ഈ ഫോണിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വളരെ നല്ല ബാറ്ററിയാണ് കപ്പാസിറ്റിയാണ് ഉള്ളത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 8 MP ആണ്. അതുപോലെ തന്നെ ബാക്ക് ക്യാമറ 5 MP പ്ലസ് 13 MP ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഫോണൊന്ന് അൺബോക്സ് ചെയ്യാം. ആദ്യം തന്നെ ഇതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഇഞ്ചക്ട് പിന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ജസ്റ്റ് ഒരു മാനുവൽ ബാർകോഡ് സിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ ഒരു ബാക്ക് കവർ, വൈറ്റ് ട്രാൻസ്പെറൻ്റ് ബാക്ക് കവറും ഈ ഫോണിൽ ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നവർ. ഫോണ് കുറച്ച് വെയ്റ്റ് ഉണ്ട് കേട്ടോ, കുറച്ച് വെയ്റ്റ് കൂടുതലുണ്ട്. പിന്നെ മറ്റെന്തൊക്കെയാണ് നൽകിയെന്ന് നമുക്കൊന്ന് ആദ്യമൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ചാർജറുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇപ്പം എന്താ, ആ ഫോണ് സ്റ്റാൻഡപ്പായി നിൽക്കാനുള്ളൊരു ബോക്സ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് നൽകിയിരിക്കുന്നു. ജസ്റ്റ് ഫോണൊക്കെ എവിടെയും വെച്ചിട്ട് പോവുകയാണെങ്കിൽ ഇതുപോലെ വെക്കാനും കാര്യത്തിനൊക്കെയാണ് അവർ ബോക്സ് നൽകിയിരിക്കുന്നത്. ഇതിമേ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ, എങ്ങനെയൊക്കെ വെക്കണം കാര്യങ്ങളൊക്കെ. നമുക്ക് അതിമുഖത്തിലേക്കൊന്നും കൂടുതലായിട്ട് പ്രവേശിക്കുന്നില്ല. ഒറ്റ നോട്ടത്തിൽ കിടിലൻ ഒരു ഹാൻഡ്സെറ്റ്, വളരെ നല്ലൊരു ഫോൺ തന്നെയാവുന്നു. നമ്മുടെ കയ്യിലൊക്കെ ഒതുങ്ങുന്ന രൂപത്തിൽ തന്നെയുള്ള ഫോണാകുന്നു ഇത്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുമെന്നറിയാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടല് ഇതിൻ്റെ ഫോണ് കിട്ടി, നമുക്ക് അതുപോലെ തന്നെ ചാർജർ കിട്ടി, യൂസർ മാനുവൽ കിട്ടി, വാറണ്ടി കാർഡ് കിട്ടി, അതുപോലെ തന്നെ സിമ്മ് ഇജക്ടറും കിട്ടി. അപ്പം നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. ആദ്യം തന്നെ നമ്മളിവിടെ ഈ ലാംഗ്വേജ് സെറ്റ് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മൾ എല്ലാ അൺബോക്സിങ്ങും ചെയ്യുന്ന പോലെ ഒക്കെ സ്കിപ്പ് അടിച്ചു കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ ഇതിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് ഇതിൻ്റെ റാം കാര്യങ്ങളൊക്കെ എത്ര GB ഉണ്ട്. അത് നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്, 4GB RAM
ഇന്റർ മെമ്മറി 64 ജി ബിയുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ജസ്റ്റ് സെറ്റിങ്സിൽ കയറി ഒന്ന് നോക്കാനാണ് പോകുന്നത്. പിന്നെ ഈ ബാറ്ററി ലെവല് ഇപ്പോൾ നമ്മൾ ഇതിൽ എത്ര റാം യൂസ് ചെയ്തിരിക്കുന്നു എന്ന് നോക്കാം. 64 ജി ബിയിൽ 9.81 നമ്മുടെ ഫോണിൻ്റെ യൂസേജ് ആയിട്ട് പോയിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം 54 ജി ബിയോളം ഇനി നമുക്ക് ഇവിടെ ഫ്രീ ആയിട്ടുണ്ട്. നമ്മുടെ ഉപയോഗത്തിൽ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാനൊക്കെ അത് വളരെയധികം ഉപകാരപ്പെടും. ഇനി ഇതിൻ്റെ നമുക്ക് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ഫെസിലിറ്റികൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി തന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതിൽ എടുത്ത 2-3 ഫോട്ടോകൾ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നതാണ്. അപ്പം നമുക്ക് നോക്കാം ഇതിൽ ഇവർ പറഞ്ഞ പോലെ 2 സിമ്മും വിത്ത് ഒരു മെമ്മറി കാർഡും ഇടാനുള്ള സ്ലോട്ട് ഇതിലുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതെ, ഇതിൽ നമുക്ക് മെമ്മറി കാർഡും ഇടാൻ സാധിക്കും. അതുപോലെ തന്നെ 2 സിമ്മും നാനോ സിമ്മും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾക്ക് 10,000 രൂപയ്ക്ക് കൂടുതലൊന്നും ആലോചിക്കാതെ വാങ്ങാൻ സാധിക്കുന്ന ഒരു കിടിലം ഫോണും തന്നെയാവുന്നു അസ്യൂസിൻ്റെ സെഡ്ഫോൺ മാക്സ് പ്രോ M1 എന്ന ഈ ഫോണ്. നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നല്ല കിടിലൻ ഹാൻഡ്സെറ്റ് ആവുന്നു. ഫിംഗർ പ്രിൻ്റ് അൺലോക്ക് കാര്യങ്ങളൊക്കെ വളരെ നല്ല ഉസാർ ഫോൺ തന്നെയാകുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു ഓൾ.